സിക്ക വൈറസ്, അത് കേരളത്തിൽ കൂടുതൽ ആളുകളിൽ സ്ഥിരീകരിച്ച ദിവസമാണ് ഇന്ന്. ഇനിയിപ്പോൾ പ്രതിരോധ നടപടികളിലേക്ക്, കൊതുക് നശീകരണത്തിലേക്ക്, കൊതുക് മൂലം ഈ പനി കൂടുതൽ പേരിലേക്ക് വരാതിരിക്കാനുള്ള നടപടികളിലേക്കൊക്കെയാണ് കടക്കേണ്ടത്. ആരോഗ്യവകുപ്പ് അത്തരം ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ആ വാർത്തയിലേക്ക് നമ്മൾ വിശദമായി പോകും. അതിനു മുൻപ് വാർത്താ തലക്കെട്ടിൽ എങ്ങനെയാണ് സിക്കയും കോവിഡും ഇടം പിടിച്ചതെന്ന് നോക്കാം. വാർത്തയിലെ വാർത്ത പറയാൻ ന്യൂസ് നൈറ്റിനൊപ്പം വീണ്ടും ക്രിസ്റ്റീന ചെറിയ. വൈറസ് ബാധയിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. ആറംഗ സംഘത്തെ നിയോഗിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രത്യേക കർമ്മ പദ്ധതിയുമായി കേരളം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കന്യാകുമാരി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി തമിഴ്നാട്. സംസ്ഥാനത്ത് 13,563 പേർക്ക് കൂടി കോവിഡ്, 130 കോവിഡ് മരണം. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് നൈറ്റിനൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഷഫീദ് റാവുത്തർ. കോവിഡിന്റെ ആശങ്ക ഒരു ഭാഗത്ത്, കാരണം വ്യാപനം വലുതായി കുറയുന്നില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം സിക്ക കൂടുതൽ പേരിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എങ്ങനെയാണ് സിക്ക വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്? സുജിയ, 19 പേരുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇന്ന് സംസ്ഥാനത്ത് വീണ്ടും 14 പേർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ സംസ്ഥാനത്താകെ സിക്ക വൈറസ് ബാധ ഏറ്റവരുടെ എണ്ണം 15. ഈ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് കൂടുതലായും ഇപ്പോൾ വൈറസ് ബാധിതരായിട്ടുള്ളത്. ഈ രോഗലക്ഷണങ്ങളോട് ഇതേ ആശുപത്രിയിലെത്തിയ ഗർഭിണിക്കായിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. ഇവരും ഇവരുടെ കുഞ്ഞും ഇപ്പോൾ ഏതാണ്ട് കുഴപ്പമില്ലാത്ത ആരോഗ്യസ്ഥിതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ രോഗബാധിതരായിട്ടുള്ള എല്ലാ ആളുകളും തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ താമസക്കാരാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേക നിരീക്ഷണവും അതേപോലെ തന്നെ പ്രത്യേക ആക്ഷൻ പ്ലാനും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത് സിക്ക വൈറസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ സംസ്ഥാനത്തൊട്ടാകെ ഒരു ജാഗ്രതാ നിർദ്ദേശമായി നൽകിക്കൊണ്ട് ആരോഗ്യവകുപ്പും കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കൊതുക് നിവാരണമാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന വകുപ്പുകളുടെ അല്ലെങ്കിൽ പ്രധാന വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് തൊട്ടടുത്ത ദിവസം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം കാര്യക്ഷമമായ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന സർക്കാർ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ 4 മാസം വരെയുള്ള ഗർഭിണികൾക്ക് സിക്ക വൈറസ് പ്രശ്നമാകുമെന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 മാസം വരെ ഗർഭിണികളായവരിൽ പനിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവർക്ക് സിക്ക വൈറസ് ബാധിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിക്കണമെന്നും മന്ത്രി ഇന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ അടക്കം യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എല്ലാ ആശുപത്രികളും സിക്ക വൈറസ് പശ്ചാത്തലത്തിൽ പ്രത്യേക നിരീക്ഷണവും അതേപോലെ തന്നെ പ്രത്യേക ജാഗ്രതയും പുലർത്തും. സിക്ക വൈറസ് കണ്ടെത്താനുള്ള ലാബ് സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെയുള്ള പബ്ലിക് ഹെൽത്ത് ലാബിലും പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കും. കൂടാതെ പരിശീലനവും ബോധവൽക്കരണവും അടക്കമുള്ള പരിപാടികളും സർക്കാർ സംഘടിപ്പിക്കുമെന്നും ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം സംസ്ഥാനത്തേക്ക് ഉടനെത്തും. സ്വാഭാവികമായും അവർ സിക്ക വൈറസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും ഇന്ന് പുറത്തു വന്നൊരു വാർത്തയാണ്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെത്തുമെന്നും മറ്റു കാര്യങ്ങൾ വിലയിരുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ സിക്ക വൈറസ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ തമിഴ്നാട് കന്യാകുമാരി ജില്ലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ നാളെ മുതൽ കർശന പരിശോധനയുണ്ടാകും. ഈ റൂറൽ മേഖലകളിലും അതേപോലെ തന്നെ ഈ അതിർത്തി പങ്കിടുന്ന ഇടവഴികളിലടക്കം കൃത്യമായ പരിശോധന നടത്താൻ തമിഴ്നാട് സർക്കാർ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുജയ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഷഫീദ് റാവുത്തറാണ് ന്യൂസ് നൈറ്റുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇന്നും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 13,000 കടന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130,424 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 13,563 പേർക്ക് കോവിഡ് കണ്ടെത്തിയത്. 10.4% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മലപ്പുറവും കോഴിക്കോടും ഉൾപ്പെടെ 7 ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1,000 മുകളിലാണ്. 130 മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 14,380. ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്കൊഴിവാക്കാൻ നിർദ്ദേശങ്ങളുമായി ബിവറേജസ് കോർപ്പറേഷൻ. കൌണ്ടറുകൾ വർദ്ധിപ്പിക്കണമെന്നും സാമൂഹിക അകലം ഉറപ്പാക്കണമെന്നും ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകി. സാധ്യമായ ഇടങ്ങളിൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നതുൾപ്പെടെ 10 നിർദ്ദേശങ്ങളാണ് കോർപ്പറേഷൻ ഇപ്പോൾ ഔട്ട്ലെറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്കിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് തിരക്കൊഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ ബെബ്കോ MD ഔട്ട്ലെറ്റുകൾക്ക് നൽകിയത്. തിരക്കും ക്യൂവും കുറയ്ക്കാൻ കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അടഞ്ഞുകിടക്കുന്ന ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാരെ ഇതിനായി വിന്യസിക്കണമെന്നും 30 ലക്ഷത്തിൽ കൂടുതൽ വിറ്റുവരവുള്ള ഔട്ട്ലെറ്റുകളിൽ അധികം സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സാമൂഹിക അകലം പാലിക്കുന്നതിനെക്കുറിച്ച് അനൗൺസ്മെന്റ് നടത്തണം.
സാധ്യമായ സ്ഥലങ്ങളിൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണം. കൃത്യമായ ക്യൂ സംവിധാനം ഉറപ്പാക്കാൻ പോലീസിന്റെ സേവനം തേടണമെന്നും എന്നാൽ ഒരു തരത്തിലും ഉപഭോക്താക്കൾക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടാകരുതെന്നും സർക്കുലറിൽ വിശദീകരിക്കുന്നു. സാമൂഹിക അകലം ഉറപ്പാക്കാൻ സ്ഥലത്ത് അടയാളങ്ങൾ ഇടണമെന്നും ആവശ്യമെങ്കിൽ താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെ ഉറപ്പാക്കേണ്ട ചുമതല ഔട്ട്ലെറ്റുകൾക്കാണ്. ആവശ്യമായ സ്ഥലമില്ലാത്തടത്ത് കൂടുതൽ സ്ഥലസൗകര്യമുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തണമെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം.